മാതൃഭൂമി ന്യൂസ് ഇമ്പാക്ട് ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് അനധികൃത നിർമ്മാണങ്ങൾക്ക് പ്രവർത്തന അനുമതി നൽകിയതിലാണ് നടപടി. ജെയിൻസ് രാജു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഈ ഹൈക്കോടതിയുടെ ഒക്കെ വിധി മറികടന്നാണ് അവിടെ അനധികൃത നിർമ്മാണത്തിന് അനുമതി നൽകിയത്. ഇപ്പോഴിതാ നമ്മുടെ വാർത്തക്കൊടുവിൽ, നമ്മളത് റിപ്പോർട്ട് ചെയ്തതിനൊടുവിൽ, ശ്രദ്ധയിൽപ്പെടുത്തിയതിനൊടുവിൽ സസ്പെൻഷൻ. പറയൂ വിശദാംശങ്ങൾ. മോദി, തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുന്നത് ഒരു വെള്ളരിക്ക പട്ടണത്തിലാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ളൊരു നടപടിയാണ് ചിന്നക്കനാലിൽ നൽകിയിരിക്കുന്നത്. സാധാരണ സർക്കാർ ഉത്തരവുകളും മറ്റും മറികടക്കാറുണ്ട്. പക്ഷെ ഹൈക്കോടതി തന്നെ നൽകിയ ഒരു ഉത്തരവ് മറികടന്നുകൊണ്ട് 7 കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകി. ഇതാണ് നമ്മൾ നൽകിയ വാർത്ത. ആ വാർത്ത ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ശാന്തൻപാറയിൽ CPM നിർമ്മിച്ച ഒരു പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച്, റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് എത്ര കെട്ടിടങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്, അത് സംബന്ധിച്ച വിവരം നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് 57 കെട്ടിടങ്ങളുടെ ലിസ്റ്റ് ഹൈക്കോടതിയിൽ ജില്ലാ കളക്ടർ നൽകി. അതിൽ ചിന്നക്കനാലിൽ 7 കെട്ടിടങ്ങളാണ് ഉൾപ്പെട്ടിരുന്നത്. ആ കെട്ടിടങ്ങളൊന്നും, ഈ 57 കെട്ടിടങ്ങളും യാതൊരു രീതിയിലും ഉപയോഗിക്കരുതെന്ന് കൂടി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. പക്ഷേ ഈ ഉത്തരവ് വന്നതിന് പിന്നാലെ പാർട്ടി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചില്ല. പക്ഷേ അതിന് പിന്നാലെ ഈ ചിന്നക്കനാലിൽ 7 കെട്ടിടങ്ങൾക്കും ഈ പഞ്ചായത്ത് സെക്രട്ടറി പ്രവർത്തനാനുമതി നൽകുകയായിരുന്നു. ഇത് സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത നൽകിയത്. ഈ വാർത്ത അദ്ദേഹം നിഷേധിച്ചിരുന്നു. പക്ഷേ ഈ വാർത്ത വന്നതിന് പിന്നാലെ പഞ്ചായത്തിന് കീഴിലുള്ള വിജിലൻസ് വിഭാഗം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും ഈ 7 കെട്ടിടങ്ങൾക്കും നിയമവിരുദ്ധമായി പ്രവർത്തനാനുമതി നൽകുകയും വഴിവിട്ട സഹായം ചെയ്യുകയും ചെയ്തു എന്ന് കണ്ടെത്തുകയും ഇന്നലെ വൈകിട്ടോടുകൂടി ഈ പഞ്ചായത്ത് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ മുന്നിൽ കൂടി ഈ കേസുണ്ട്. ഹൈക്കോടതി ഈ കഴിഞ്ഞ സിറ്റിംഗിൽ മൂന്നാറിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇത് പരിഗണിക്കുകയും ഈ പഞ്ചായത്ത് സെക്രട്ടറിയോട് ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നേരിട്ട് പഞ്ചായത്തിൽ ഹൈക്കോടതിയിൽ ഹാജരാകണം, ഇത് സംബന്ധിച്ച വിശദീകരണം നൽകണം. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണമാണ് അദ്ദേഹം നൽകാൻ പോകുന്നത് എന്ന കാര്യത്തിലും വളരെ കൗതുകമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് ഈ ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ നൽകിയതടക്കമുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന ഒരു വാദമാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്നത്. പക്ഷേ പഞ്ചായത്തിന്റെ വിജിലൻസ് ഈ കാര്യം കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. ഈ 7 കെട്ടിടങ്ങൾക്കും അദ്ദേഹം പ്രവർത്തനാനുമതി നൽകിയിരുന്നു. ഇതേ പഞ്ചായത്ത് സെക്രട്ടറി തന്നെയാണ് സ്റ്റോപ്പ് മെമ്മോ നൽകി. അദ്ദേഹം തന്നെയാണ് ഇതിന് പ്രവർത്തനാനുമതിയും നൽകിയിരിക്കുന്നത്. മോത്തി.